ഹലോ, നമസ്കാരം. മിന്നാമിനികളിലേക്ക് സ്വാഗതം. ഞാനിന്ന് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത് എന്താണെന്ന്, കോവിഡിൻ്റെ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റിൻ്റെ കാര്യമാണ് പറയണത് കേട്ടോ. ഞാൻ എനിക്ക് ഡോക്ടർ പിന്നെ ഹോസ്പിറ്റലിലേക്ക് വേണ്ടി ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവിടുന്ന് ബുക്ക് ചെയ്തപ്പോൾ എന്നോട് പിന്നെ ഹോസ്പിറ്റൽ പിന്നെ കോവിഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. എത്തിയതിന് ശേഷം നമ്മൾ കോവിഡിൻ്റെ ടെസ്റ്റിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഈ നമ്മൾ നിൽക്കുന്ന അവിടെ ഇവനെ ആ ഭാഗം നിൽക്കുന്ന ഭാഗത്താത് കേട്ടോ, കോവിഡിന് പിന്നെ ടെസ്റ്റിന് ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ പേപ്പറൊക്കെ ശരിയാക്കി പോകുന്നു. പോകുന്നതിന് ശേഷം ഇതാ ഈ സൈഡ് ഈ ഭാഗത്ത് ഇതാ ഈ കള്ളി കള്ളി ഉണ്ട്. ആ കള്ളിയിലൊക്കെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ നിൽക്കുന്നുണ്ട്, അകലം പാലിച്ച് നിൽക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ടോക്കൺ എടുക്കുകയാണ്. അത് കഴിഞ്ഞ് അവിടുന്ന് പിന്നെയും ഈ ഭാഗത്തേക്ക് തന്നെ വന്നു ഉണ്ടല്ലേ. ഈ ഭാഗത്തേക്ക് വന്ന് നമ്മൾ ഇപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞതിൻ്റെ ഭാഗം അതൊന്നും ഞാൻ ഇതിൽ പറഞ്ഞു തരുന്നില്ല. ഞാൻ ഇപ്പോൾ നമ്മൾ പിന്നെ കോവിഡിൻ്റെ ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്താ അതൊന്നും ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി, ഹോസ്പിറ്റലിൽ നിന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ടെസ്റ്റ് ഇതാ പിന്നെ ടെസ്റ്റിൻ്റെ കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നപ്പോൾ പിന്നെ അവിടെ നിന്ന് പിന്നെ നമ്മൾ വിളിച്ചു, ഞാൻ വിളിച്ചു, എന്നെ വിളിച്ചു, ഞാൻ പോയി, ഞാൻ ചെന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ടെസ്റ്റിൻ്റെ ഗൗരവങ്ങൾ ഓരോരുത്തർ ഇങ്ങനെ യൂട്യൂബിലും ഇതിലൊക്കെ വിട്ട് കണ്ടപ്പോൾ ഭയങ്കര പേടിയായിരുന്നു എനിക്ക് കേട്ടോ. അയ്യും കാലം ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ആകെ ക്ഷീണമായിരുന്നു, ആകെ ടെൻഷനിലായിരുന്നു. അങ്ങനെ ഞാൻ കോവിഡിൻ്റെ ടെസ്റ്റിന് വേണ്ടി ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അവിടെ എത്തി. അവിടെ എത്തിയതിന് ശേഷം ആ കോവിഡിൻ്റെ ടെസ്റ്റാണ് ഞാൻ ചെയ്യുന്നതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത്. എല്ലാവരും ആരും പേടിക്കണ്ട കേട്ടോ കോവിഡിൻ്റെ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ളത്. എന്താ വെച്ചെങ്കിൽ സിമ്പിളായിട്ടാണോ ചാണോ എല്ലാം വെച്ചാൽ എല്ലാം ഒരു പിന്നെ സിറിഞ്ച്, ചെറിയ ഒരു വണ്ണം കുറഞ്ഞൊരു സിറിഞ്ച് എടുത്തിട്ട് നമ്മളെ മൂക്കിലേക്കാണ് കയറ്റി, മൂക്കിൻ്റെ ആ ഭാഗം കയറ്റിയിട്ട് അവർക്കാണ് എത്തിയ പിന്നെ അവിടെ നിന്ന് എന്തിട്ട് ഒരു കക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പരണ്ട് വന്നു നിൽക്ക്. ആ വന്നതോട് കൂടിയിട്ട് കഴിഞ്ഞും ചെയ്തു, അത്ര ഉള്ളു. ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞ നേരം കൂടി നമ്മൾ ഞാൻ ഇപ്പോൾ ഈ സംസാരിച്ച അത്ര സംസാരം കൂടി കയ്യിൽ വന്നിട്ടില്ല. അപ്പോൾ എന്നെ ഓരോരുത്തർ പിന്നെ പറയുക അത് കോവിഡിൻ്റെ ടെസ്റ്റ് ചെയ്യുമ്പോൾ കൊല്ലിയിൽ കൂടെ എന്തൊക്കെ ഇറക്കും, മൂക്കെ കൂടെ വിടും, അതാ എന്താണെന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും വന്നിട്ടില്ല. എന്നാലും ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, കയ്യും കാലൊക്കെ ഭയങ്കര ക്ഷീണത്തിലായിരുന്നു. പിന്നെ നമുക്ക് ഇതെന്തൊക്കെ ഏതൊക്കെ വരും എങ്ങനെയൊക്കെ വരുമെന്ന് അറിയില്ലല്ലോ. ആ ഒരു ടെൻഷനും പിന്നെ ബുദ്ധിമുട്ടും എനിക്ക് തന്നെ എല്ലാം ഫീൽ ചെയ്തിരുന്നു. ഞാൻ വേണ്ട വേണമെന്ന് ചൊല്ലിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതെന്ന് വിചാരിച്ചിട്ടൊക്കെ നിൽക്കുകയായിരുന്നു. ഏതായാലും അൽഹംദുലില്ലാഹ് ഇന്നൊക്കെ ഞാൻ പോയി, ഇന്ന് ടെസ്റ്റൊക്കെ ചെയ്തു. അപ്പോൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എല്ലാവരും ടെസ്റ്റ് ചെയ്യണം കേട്ടോ, ഒരുവിധ ആൾക്കാരൊക്കെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറയണമെങ്കിൽ ഒക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ബുദ്ധിമുട്ടോ ഒരു കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ പേടിക്കരുതേ, അതാണ് ഏറ്റവും വലിയത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ കോവിഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും പേടിക്കണ്ട, അത് ചെന്നിട്ട് നമ്മൾ ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാണ്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും വലിയ മനസ്സിന് സന്തോഷമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ സന്തോഷമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞു കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും മൂക്കിൽ കൂടെ പൈപ്പ് കയറ്റും അല്ലെങ്കിൽ അത് കയറ്റും ഇത് കയറ്റും എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നുമില്ല കേട്ടോ. ഇത് ചെറിയൊരു വണ്ണം കുറഞ്ഞൊരു സിറിഞ്ചാണ് ഇത് കയറ്റുന്നത്. അത് അതിൻ്റെ ഉള്ളിലൊക്കെ കയറ്റി അവിടെ നിന്ന് അതിനോട് കൂടി തന്നെ അതെടുത്തു. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ സംഗതി അങ്ങനെ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. അത് പിന്നെ മറ്റുള്ളവരാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ നിൽക്കുന്നതൊക്കെ കണ്ടില്ലേ, അകലം പാലിച്ചൊക്കെ നിൽക്കുന്നത് കണ്ടില്ലേ. ഇതൊക്കെ നമ്മൾ ടെസ്റ്റിന് ടെസ്റ്റ് കൊടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഈ വയസ്സായക്കാർക്കും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇതൊക്കെ ഇതിപ്പോൾ ടെസ്റ്റ് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ചില ആൾക്കാർക്ക്. അപ്പോൾ അതാണ് വാങ്ങാൻ വേണ്ടി എല്ലാവരും പോയി നോക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമുക്ക് അയക്കണമെങ്കിൽ അവർ വിളിക്കും, അതുകൊണ്ട് കൊടുന്നു നിൽക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ലേ, അങ്ങനെ കോവിഡിന് ടെസ്റ്റ് ചെയ്യുമ്പോൾ വലിയ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാവരും ചെയ്ത് നോക്കുക, അത് പേടിച്ച് നിൽക്കണ്ട, അതിനൊന്നും ഒരു പേടിയില്ല. നമുക്ക് എന്ത് അസുഖങ്ങൾക്കായാലും പേടിയില്ല കേട്ടോ. ഇത് ഞാൻ കോഴിക്കോട് ജില്ലയിൽ എന്ത് വേണ്ടത് നമ്മൾ ഇങ്ങനെ അതിൻ്റെ ടെസ്റ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മളിവിടെ അങ്ങനെ. അപ്പോൾ പേടിച്ചിറങ്ങനെ നിൽക്കണം, എന്താണ് റിസൾട്ട് വരുന്നതെന്നുള്ള ഒരു ആകാംക്ഷയോടെയാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് കേട്ടോ. ഇതിൽ കണ്ട ഇതൊക്കെ കാത്തിരിക്കണം, എല്ലാവരും അങ്ങനെയാണ്. കാക്ക കണ്ടപാടെ നിൽക്കണം, കാക്ക മനത്തിൽ നിൽക്കുകയാണ്. അവിടെ ടെസ്റ്റ് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലയക്കണോ അല്ലേന്ന് അറിയാൻ വേണ്ടിയൊക്കെ കാത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് തന്നെ കോവിഡിൻ്റെ ടെസ്റ്റിന് പേടിക്കാതെ നല്ല ധൈര്യത്തിൽ ഇരിക്കുക. എല്ലാവരും അത് ചെയ്യാൻ തന്നെ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. ഇനി നമ്മളെ മനസ്സിന് സമാധാനമായിക്കോട്ടെ, കിട്ടിക്കോളും. പിന്നെ ടെസ്റ്റ് വലിയൊരു എല്ലാവരും പറയും ടെസ്റ്റ് അതാണ് ഇതാണ് എന്നൊക്കെയാണ്, അതൊന്നുമില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല. നല്ല ഒരു ഇതിൽ തന്നെ ധൈര്യത്തിൽ തന്നെ
എല്ലാവർക്കും പോവാം. കോവിഡിൻ്റെ ടെസ്റ്റിന് വേണ്ടിയിട്ട്. പക്ഷേ ആ അസുഖം നമ്മളെല്ലാവരും വലിയൊരു അസുഖമാക്കിയിട്ടാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിനെല്ലാവരും പ്രാർത്ഥിക്കുക. ആർക്കും അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കാനും അങ്ങനത്തെ അസുഖത്തിലൊന്നും നമ്മൾ പെടാതിരിക്കാനും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ബുക്ക് ചെയ്തതല്ലേ, നിങ്ങൾ വരുമ്പം പിന്നെ കോവിഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് ഇരിക്കാൻ കയറാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഭയങ്കര പേടിയിലായിരുന്നു. അതായത് അതിൻ്റെ റിസൾട്ട് കിട്ടിട്ടോ, ഇതാ കണ്ടില്ലേ, നെഗറ്റീവാണ്. വലിയൊരു സമാധാനം സന്തോഷം ആയി മനസ്സിക്ക്. ഞാൻ കയ്യും കാലൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് കാത്തിരിക്കുന്നു എന്താ വരെ എന്താ ഏതാന്നുള്ളത്. ഏതായാലും ഇന്നൊക്കെ രക്ഷപ്പെട്ടു. എല്ലാവരും കാത്തു നിന്ന് ഈ ടെസ്റ്റിന് ഒന്ന് എല്ലാവരും പോകണം, ഇത് ചെയ്യണം. ഇത് ചെയ്തിട്ട് എല്ലാവരും എല്ലാവരുടെ മനസ്സിനും ഒരു സന്തോഷം ആയി ഇരിക്കണം കേട്ടോ. ആരും പേടിക്കണ്ട. നല്ല